ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ വെള്ളത്തിൽ ഒഴുക്കിക്കളയുന്ന കാസർഗോഡ് ജില്ലയിലെ മുളിയാർ പഞ്ചായത്തിൽ ആലൂരിലെ താൽക്കാലിക തടയണയുടെ സമീപത്താണ് ഞാനിപ്പോഴുള്ളത്. ഒരുപാട് പരാതികളും പരിഭവങ്ങളുമായി നാട്ടുകാർ ഞങ്ങളുടെ മുന്നിലെത്തുകയാണ്. വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ് ഈ ഭൂമികയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. ഓരോ വർഷം കഴിയുമ്പോഴും കെട്ടുകണക്കിന് അല്ലെങ്കിൽ ലോഡ് കണക്കിന് ചാക്കുകളാണ് ഇവിടെ ബാക്കിയാവുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് ഈ നാട് പൊരുതിമുട്ടുകയാണ്. കാസർഗോഡ് നഗരസഭയടക്കമുള്ള 5 പഞ്ചായത്തുകളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഇവിടെ താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് അത് കരാർ നൽകുന്നത്. കരാർ നൽകി കാര്യങ്ങൾ കഴിയുമ്പോൾ ബാക്കിയാവുന്നത് വലിയ ചാക്കുകെട്ടുകൾ മാത്രം. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധിയുമാണ് ഇതുമൂലം ഈ നാട് അനുഭവിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. എത്ര വർഷമായി ഈ നാട് ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കാൻ തുടങ്ങിയിട്ട്? ഇത് 1980 ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ആ ഫസ്റ്റ് കാലഘട്ടത്തിൽ നൂൽചാക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ താൽക്കാലിക തടയണ നിർമ്മിച്ചത്. അതിന് ശേഷം ഒരു 10-15 വർഷത്തോളമായി പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ടായിട്ടാണ് ഇവിടെ നമ്മളെ അണക്കെട്ട് നിർമ്മിക്കുന്നത്. അത് ഒരു ചാക്ക് ഒരു അണക്കെട്ട് കെട്ടിയാൽ പിറ്റേ അണക്കെട്ട് കെട്ടുമ്പോൾ അത് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യണമെന്നാണ് നിയമമുള്ളത്. അതിന് സർക്കാർ പ്രത്യേക ഫണ്ടും അനുവദിക്കുന്നുണ്ട്. പക്ഷേ കരാറുകാരും ചില ഉദ്യോഗസ്ഥന്മാരും ഒത്താശ ചെയ്തുകൊണ്ട് നമ്മുടെ മുകളിൽ കാണുന്ന ചാക്ക് മാത്രം എടുത്ത് മാറ്റുന്നൊരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു 10 താൽക്കാലിക തടയണയുടെ അവശിഷ്ടങ്ങൾ നമ്മുടെ ഈ പുഴയുടെ അകത്തുണ്ട്. അപ്പോൾ പല പ്രാവശ്യം ഞങ്ങളെ ക്ലബും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ അതോറിറ്റി ആൾക്കാർക്കെല്ലാം കംപ്ലൈൻറ്റ് പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മുമ്പായിട്ട് സ്ഥിരം തടയണ വരുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ഇത് എടുത്ത് മാറ്റിയില്ല എന്ന് ഇത് സ്ഥിരമായിട്ട് ഉണ്ടാവും. അതൊരു കുടിവെള്ള പ്രശ്നമായിട്ട് മാറുന്നതാണ്. കുടിവെള്ള പ്രശ്നം നൽകിയാൽ ഇനി ഈ ഇതിൻ്റെ മുകളിലായിരിക്കും ഇനി വെള്ളം നിൽക്കുന്നത്. അപ്പോൾ ഈ ചാക്കിൻ്റെ വെള്ള വിഷാംശം സ്ഥിരം എല്ലാവരും കുടിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥക്കാണ് വരുന്നത്. ഇത് ഇതിന് ഒരു നടപടി എടുത്തതിന് ശേഷം ഇനി ഇത് ഒരു വർഷം കൂടി തടയണയുണ്ട്. അപ്പോൾ ഇനി ഒരു നടപടി എടുത്തതിന് ശേഷം ഇത് ഇനിയുള്ള ചാക്ക് കെട്ടാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങളെ ACC ക്ലബിൻ്റെ ഒരു തീരുമാനം. നാട്ടുകാരും ഒന്നിച്ചാണ് ഇതിന് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇനി പ്രധാനമായിട്ട് ഇവിടെ വന്നതാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രത്യേക പാക്കേജുകളും മറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കാരണമാണ് വർഷങ്ങളോളം പഴക്കമുള്ള സ്ഥിരം തടയണ യാഥാർത്ഥ്യമാകാതിരിക്കാൻ കാരണം. ഇപ്പോൾ അവസാനത്തെ സ്ഥിരം താൽക്കാലിക തടയാനായിരിക്കും ഈ വർഷം ഉണ്ടാവുക. ഈ പ്ലാസ്റ്റിക് ചാക്കുകൾ ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഇപ്പോൾ വലിയ ഗുരുതരമായ പ്രശ്നവും ഇല്ല. കാരണം ഇത് ഒലിച്ചു പോകുന്ന വെള്ളമായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. സ്ഥിരം തടയണ ഇവിടെ വരുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വെള്ളത്തിൽ കയറുകയും അത് ബാവിക്കര റെഗുലേറ്ററിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ വലിയ ഗുരുതരമായ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇവിടെ സ്ഥിരം തടയണ വന്നാൽ പിന്നെ ഈ പ്ലാസ്റ്റിക് ചാക്ക് മാറ്റാൻ വലിയ പ്രശ്നമാകും. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള എല്ലാ സമരങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ക്ലബും അതുപോലെ സന്നദ്ധ സംഘടനയും എല്ലാം അവരും തയ്യാറാണ്. കോഴിക്കോട് ജില്ലയിൽ മൊത്തം യൂസ് ചെയ്യുന്ന ഒരു വെള്ളമാണ് ഇവിടെ നിന്നാണ് അത് ബാവിക്കരയെന്ന് ശുദ്ധീകരിച്ച് പോകുന്നത്. പക്ഷേ ഇത് ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആലൂർ കൾച്ചറൽ ക്ലബിൻ്റെ നേതൃത്വത്തിലും നാട്ടുകാരുടെ നേതൃത്വത്തിലും തന്നെ പിന്നെ ഇവിടെ ഒരു പ്രക്ഷോഭം നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ ചാക്ക് അത് കൂടാതെ ഈ പ്രക്ഷോഭം ഇല്ലാതെ തന്നെ ഈ ചാക്ക് പെട്ടെന്ന് തന്നെ മാറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഈ കാണുന്ന ഉദ്യോഗസ്ഥന്മാർ മേൽ ഉദ്യോഗസ്ഥന്മാർ ഇതിനൊരു നടപടിയെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്ലാസ്റ്റിക് ചാക്കുകൾ ഇവിടുന്ന് നീക്കം ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
പിന്നെ ഇപ്പോൾ സ്ഥിരം അണക്കെട്ട് താഴെ വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കൂടുതലായി കെട്ടിക്കിടക്കും. കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചാക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിനൊരു നടപടി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ താൽക്കാലിക തടയണയുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടിയത് മൂലം നമ്മുടെ പഴശ്ശിനിപ്പുഴയിലെ മത്സ്യസമ്പത്തിൻ്റെ നശീകരണത്തിന് അത് കാരണമാകുന്നുണ്ട്. വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിലൂടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാർഷിക ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ കിട്ടുന്നില്ല. കാരണങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടി നീരുറവ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമൂലം വളരെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് ഇപ്രാവശ്യം തടയണ കെട്ടുന്നതിന് മുമ്പ് തന്നെ മുൻകാലങ്ങളിൽ തുടങ്ങിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ ഞങ്ങൾ പുതിയൊരു തടയണ കെട്ടുന്നതിനെതിരെ ഞങ്ങൾ പ്രതിഷേധവുമായി ACCയുടെ കീഴിൽ വൻ ഒരു ജന പ്രതിഷേധമാണ് ഞങ്ങൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അധികാരികളുടെ ശ്രദ്ധ ഇതിൽ പതിയുന്നതുവരെ ഈ പ്രതിഷേധവുമായിട്ട് ശക്തമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് പരിസ്ഥിതി പ്രവർത്തകരുടെയും ACC ആലൂർ കൾച്ചറൽ ക്ലബിൻ്റെയും തീരുമാനം. എൻഡോസൾഫാൻ്റെ വിഷമഴ ഏറ്റവും ക്രൂരമായി പെയ്തിറങ്ങിയ ഭൂമികയിൽ ഒന്നാണ് ഈ നാട്. അതിൻ്റെ നടുക്കവും അതിൻ്റെ ദുഃഖവും മനസ്സിൽ നിന്ന് മാറുന്നതിന് മുമ്പാണ് മറ്റൊരു ദുരന്തത്തിന് കൂടി ഈ നാട് സാക്ഷിയാവുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിൻ്റെ നടുവിലാണ് ഈ നാടിപ്പോൾ. എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. കിട്ടേണ്ടവർക്കൊക്കെ മനോഹരമായി കിട്ടുന്നുമുണ്ട്. പക്ഷേ എല്ലാം സഹിക്കേണ്ടത് ഈ നാട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരമുണ്ടാവണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം.